സ്കൂളിലെ കൊച്ചുങ്ങൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കാൻ കാശില്ല, കേന്ദ്രം തന്നില്ല. ലോട്ടറിയും പുസ്തകവും അച്ചടിച്ച പൈസ കെബിപിഎസിന് കൊടുക്കാൻ കാശില്ല, കേന്ദ്രം തന്നില്ല. കിടപ്പുരോഗികൾക്ക് പാലും മുട്ടയും കൊടുക്കാൻ കാശില്ല, കേന്ദ്രം തന്നില്ല. കാരുണ്യ പദ്ധതി മുടങ്ങിക്കിടക്കുവാണ്, അതും മുന്നോട്ട് കൊണ്ടുപോകാൻ കാശില്ല, കേന്ദ്രം തന്നില്ല. എന്നാൽ കേരളീയം പദ്ധതിക്ക് കാശുണ്ട്. ട്രഷറി നിയന്ത്രണത്തിനിടയിലും ഇത്തരം സാമ്പത്തിക പ്രതിസന്ധിയിൽ കേരളം ഇഴഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തും 27,12,00,000 രൂപയാണ് ധനവകുപ്പിൽ നിന്നും കേരളീയം പരിപാടിക്ക് വേണ്ടിയിട്ട് അനുവദിച്ചിരിക്കുന്നത്. ടൂറിസത്തെ ഉയർത്തിക്കാട്ടുന്നു എന്ന പേരിലും അതുപോലെ സ്റ്റേറ്റിന്റെ വികസനത്തിന് എന്ന പേരിലുമാണ് കിഫ്ബിയിൽ നടക്കും ഈ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് പൈസ കടമെടുക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഇത് LDF സർക്കാരിന്റെ ഒരു PR ആണ്. ആളുകളുടെ കണ്ണിൽ വെറുക്കപ്പെട്ടിരിക്കുന്ന ഈ സർക്കാരെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഞങ്ങൾ എന്തൊക്കെയോ ചെയ്തു എന്ന് സ്ഥാപിക്കാൻ സർക്കാർ ചെലവിൽ കോടികൾ മുടക്കി ഒരു പാർട്ടി പരസ്യമാണ് കേരളീയം എന്ന പേരിൽ ചെയ്യാൻ പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രദർശനം നടത്തിയുണ്ടായി, അതിനു മാത്രം 9.39 കോടി രൂപയാണ് ചെലവ്. ദീപാലങ്കാരം 2,97,00,000 രൂപ. ഇതിനെല്ലാം പബ്ലിസിറ്റി കൊടുക്കാനായിട്ട് ചെലവ് 3,98,00,000 രൂപ. സാംസ്കാരിക പരിപാടികളുടെ സംഘാടനത്തിന് 3,14,00,000 രൂപ വേറെ. സ്റ്റേജ് ഒരുക്കാനും ബാക്കി പോസ്റ്റർ കിട്ടാനും അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം കേരളീയത്തിന് വേണ്ടി ഒരുക്കി കൊടുക്കാനും കിഫ്ബിന്ന് വരെ കടമെടുത്തിട്ടുണ്ട്. പ്രോഗ്രാം കമ്മിറ്റി 14 സബ് കമ്മിറ്റിയും ചേർന്നിട്ടാണ് ഇതിന്റെ സംഘാടനം. ഞാനും അപ്പനും സുഭദ്രയും എന്ന് പറയുന്ന പോലൊക്കെ തന്നെ. ഇതൊന്നും പോരാണ്ട് ബക്കറ്റ് പരിപാടിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പരിപാടി ഗംഭീരമാക്കാൻ സ്പോൺസർമാരിൽ നിന്നും കടം വാങ്ങണം, നിങ്ങളൊക്കെ കൊടുത്ത് സഹായിക്കണം. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സംഭവമാണ് കേരളീയം എന്നൊക്കെ പറഞ്ഞിട്ട് മുഖ്യമന്ത്രി തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. കേവലം 1,00,000 രൂപ നെല്ലിനത്തിൽ കൊടുക്കാത്തതിന്റെ പേരിലാണ് ഒരു കർഷകൻ ആത്മഹത്യ ചെയ്തത്. വയനാട്ടിൽ നിന്നും തിരുവനന്തപുരം വരെ പോകാനുള്ള വണ്ടിക്കൂലി ഇല്ലാത്തതിന്റെ പേരിലാണ് ഒരു ആദിവാസി പെൺകുട്ടി പഠിത്തം മുടക്കി വീട്ടിലിരിക്കുന്നത്. കരുവന്നൂരിൽ 3,00,000 ഉം 5,00,000 ഉം ഡെപ്പോസിറ്റ് ചെയ്ത ആളുകളാണ് സമയത്തിന് ആ പൈസ കിട്ടാതെ, ചികിത്സ കിട്ടാതെ മരിച്ചത്. മുഖ്യമന്ത്രിയും പരിവാരങ്ങളും ഇവിടെ കോടികൾ ചെലവഴിക്കുന്നു ഒരു പരസ്യത്തിന് വേണ്ടി മാത്രം. അതുകൂടാതെ ഇനി സ്പോൺസർഷിപ്പിലും വേറെ കോടികൾ വാങ്ങുന്നു. കർത്തയെ പോലുള്ള സ്പോൺസേഴ്സ് ആണെന്നുള്ളത് പരമമായ സത്യം. കേരളീയം ഉപരോധിച്ചതിന്റെ പേരിൽ പ്രതിപക്ഷമായ കോൺഗ്രസ് വികസന വിരോധികളാണെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത്. സർക്കാർ ചെലവില് LDFന് ഒരു പ്രചരണം നടത്തണ്ട, അതിന് ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞതാണ് അവർ ചെയ്ത വികസന വിരോധം. നമ്മൾ ജനങ്ങളോട് ആലോചിച്ചിട്ടാണോ ഇതെല്ലാം ഇവർ ചെയ്യുന്നത്? ഏത് ജനങ്ങളാണ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത്? പാർട്ടി എന്നാൽ പിണറായി വിജയനാണ്, കേരളം എന്നാൽ പിണറായി വിജയനാണ്. അദ്ദേഹം പറയുന്നതിനപ്പുറത്തേക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ പാടില്ല. ഈ സ്റ്റേറ്റ് മുഴുവനായും ഒരു ഇട്ടാവട്ടത്തിന്റെ ഉള്ളിൽ ചുരുങ്ങിയിരിക്കുന്നു. കുറെ ആളുകൾ അത് അനുസരിക്കുന്നു, എതിർക്കുന്നവരെ എല്ലാം അടിച്ചമർത്തുന്നു. പൊതു താല്പര്യ ഹർജി കൊടുത്തവർ പോലും മരിച്ച നിലയിൽ കാണപ്പെടുന്നു. കേരളീയം നമുക്ക് വേണോ? കേരളപ്പിറവി ആഘോഷിക്കാൻ ഒന്നുമില്ലാത്ത സമയത്ത് ഇത്തരം കോടികളുടെ ധൂർത്ത് നമ്മൾ അനുവദിച്ചു കൊടുക്കണോ?